സത്യാവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. 19-ാം തീയതിയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 10-23 ആർട്ടിസ്റ്റ് അല്ല, ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും അടക്കം 10-21 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 18-ാം തീയതി രാത്രി ആ കൂട്ടത്തിലെ അവിടെ 13-ാം തീയതി ഉച്ചവരെ വർക്ക് ചെയ്ത ഒരു പയ്യന് 13-ാം തീയതി ഉച്ച ആവാറെ ഇപ്പൊ ചെറിയ പനി തോന്നിയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു പനിയുടെ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ടെസ്റ്റിനൊന്നും പോകണ്ട, മരുന്ന് കഴിക്കൂ, 4-5 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഒന്ന് കോവിഡ് ടെസ്റ്റ് എടുത്തേക്കും പറഞ്ഞ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ അപ്പോൾ തന്നെ അവിടുന്ന് മാറ്റി നിർത്തുകയും പിന്നെ തിരിച്ച് ലൊക്കേഷനിലേക്ക് അവൻ വന്നിട്ടില്ല, അവനെ മാറ്റി നിർത്തുകയും അതിനുശേഷം 18-ാം തീയതിക്ക് ഇടയിൽ അവന്റെ പനി മാറുകയും ചെയ്ത സ്ഥിതിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചെറിയ ചെറിയ പനികൾ അവിടെയും ഇവിടെയും ചെറിയ ചെറിയ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഇല്ല, ഒരു 3-4 പേർക്ക് ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 18-ാം തീയതി ഇവൻ എന്താണെങ്കിലും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് 18-ാം തീയതി രാവിലെ അവൻ പോയിട്ട് ടെസ്റ്റ് ഉച്ചയ്ക്ക് ടെസ്റ്റിന് കൊടുക്കുന്നു, വൈകുന്നേരം ടെസ്റ്റ് അറിയുന്നു അവൻ പോസിറ്റീവ് ആയെന്ന് അറിഞ്ഞു. അറിഞ്ഞ് അപ്പോൾ തന്നെ അവിടെ പാക്കപ്പ് ചെയ്തു. പക്ഷെ ആ സമയത്ത് അത്രയും ദിവസങ്ങൾ ആ കുട്ടി അവിടുന്ന് 13-ാം തീയതി പോയിട്ടുണ്ടെങ്കിൽ പോലും അത്രയും ദിവസങ്ങൾ അവിടെ എല്ലാവരും തമ്മിൽ അവൻ പനിയുള്ള സമയത്ത് ആ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ പനി ശ്രദ്ധിച്ചതിന്റെ ഇടയിൽ എല്ലാവരും പറ്റി ഇടപഴകിയത് കൊണ്ട് എല്ലാവരോടും അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു ഒന്ന് ടെസ്റ്റിന് പോകണം. പിറ്റേ ദിവസം പ്രൊഡ്യൂസർ തന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ഉച്ചയ്ക്ക് ടെസ്റ്റിന് ഏൽപ്പിച്ചു. അവരൊക്കെ ടെസ്റ്റിന് പോയി. 23-ോ 24-ോ പേര് വേണ്ട ടെസ്റ്റിന് പോയി. അതിൽ 3 പേര് നെഗറ്റീവ് ആയിരുന്നു, ബാക്കി കുറച്ച് പേർക്ക് ബാക്കി 21 പേർക്ക് മറ്റ് പോസിറ്റീവ് ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും ഐസൊലേഷനിൽ ഓരോരോ 2 ഗസ്റ്റ് ഹൗസും ഉണ്ട്. ടെക്നീഷ്യൻസ് 1 ഗസ്റ്റ് ഹൗസിലും ആർട്ടിസ്റ്റും അക്കൗണ്ടന്റും ഒക്കെ ആയിട്ട് വേറൊരു ഗസ്റ്റ് ഹൗസിലും ഒക്കെ ആയിട്ട് 2 ഗസ്റ്റ് ഹൗസായിട്ട് എല്ലാവരും താമസിപ്പിച്ചു. ഞങ്ങളൊക്കെ അപ്പോൾ തന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കെയർഫുൾ ആവണമെന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാവരും സ്വയം വീട്ടിൽ ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഈ ലിസ്റ്റിൽ തന്ന പേരിലുള്ള എല്ലാവരും ദി ഹോമില് അറ്റ് ഹോം സെൽഫ് ക്വാറന്റൈൻ. ഞങ്ങൾ ഇതേവരെ ഒരു ആരോഗ്യ വിഭാഗത്തിലെ ആൾക്കാരും വിളിച്ചിട്ടില്ല, പോലീസും ഒന്നും വിളിച്ചിട്ടില്ല, ഒരു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് തരാതെ തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റും അതിനുള്ള എന്താണ് പറയാ വിവരവും വിദ്യാഭ്യാസവും അറിവും ഉള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം വീടുകളിൽ സെൽഫ് ക്വാറന്റൈൻ. പക്ഷേ സുന്ദരി സുനിത എന്ന് പറയുന്ന മിസ്റ്റർ ഫ്രറ്റേണിറ്റിയിലെ ഒരു വ്യക്തി ചെയർ സെക്രട്ടറിയാണ്, അദ്ദേഹം ഇട്ട പോസ്റ്റ് വായിച്ച ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പോസ്റ്റ് എത്തിയിരിക്കുന്നതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ആദ്യം എഴുതി ഇത്രയും 23 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നൊക്കെ എഴുതി 25 പേരെ 2 ഗസ്റ്റ് ഹൗസുകളിലായിട്ട് പാർപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ഈ 23 പേരാണ് ഈ 25 പേര് എന്ന് വ്യക്തം. അതെങ്ങനെ 23 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ 23 പേരെയും ഗസ്റ്റ് ഹൗസുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അതിന് പകരം നമ്പറിൽ തെറ്റ് വന്നപ്പോൾ ആൾക്കാർക്ക് പലർക്കും കൺഫ്യൂഷൻ. കാരണം 23 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച എങ്കിൽ 25 പേർക്ക് എന്ത് പേരെന്തിനാണ് കോവിഡ് ഇല്ലാത്ത 2 പേര് അവരെ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ 25 പേര് വേറെയും 23 പേര് വേറെയുമാണ് എന്നൊരു കൺഫ്യൂഷൻ ആൾക്കാരുടെ മനസ്സിലേക്ക് എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ 25 പേര് എന്ന് പറയുന്നത് ആക്ച്വലി ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചത് സ്ഥിരീകരിച്ച ആൾക്കാരെ മാത്രമാണ്, പോസിറ്റീവ് ആണ് എന്ന് സ്ഥിരീകരിച്ച ആൾക്കാരെയാണ് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ അതിനു മുമ്പേ, ഞാനൊക്കെ ഇതിനൊക്കെ അറിയുന്നതിന് മുമ്പേ തന്നെ 14-15-ാം തീയതി തന്നെ ഞാൻ ലൊക്കേഷൻ എന്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. 1-2 പേര് അതേ ദിവസം ഇങ്ങനെ പാക്കപ്പ് ആയ ദിവസം അവരവരുടെ വീടുകളിലേക്ക് ഹോം ക്വാറന്റൈനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ലിസ്റ്റ് ഇട്ടപ്പോൾ സ്ഥിരീകരിക്കാത്ത ആൾക്കാരുടെ പേരുകളുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയിട്ട് ആൾക്കാർ പറയാൻ തുടങ്ങി. ഞങ്ങൾക്കൊക്കെ ഈ ലിസ്റ്റിലിട്ട പേരുകളാണ് അവർക്കൊക്കെയാണ് കോവിഡ് എല്ലാവർക്കും കോവിഡ് ആണെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചു. അതാണ് കുറച്ച് പേരുകൾ എടുത്ത് പറയേണ്ടി വന്ന സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവന്നത് അല്ലേ. ഈ പേരുകൾ എടുത്ത് പറയാതെ ഈ ചാക്കോയി മേരിയിൽ ലൊക്കേഷനിൽ ഇത്ര പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതുകൊണ്ട് അവിടെ നിന്നുള്ള ആർട്ടിസ്റ്റുകളും സാങ്കേതിക വിദഗ്ധരും ടെക്നീഷ്യൻസും ഒന്ന് എന്താണ് ടെസ്റ്റ് ചെയ്തവർ ക്വാറന്റൈനിൽ എന്താണ് ഐസൊലേഷനിലാണ്, അല്ലാത്തവർ ഒന്ന് ഹോം ക്വാറന്റൈനിലാണ് പോകണം. ഇവരുമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇടപെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജാഗ്രത പാലിക്കുക എന്നായിരുന്നു മെസ്സേജ് എഴുതേണ്ടത്. ഇത്രയ്ക്കും വലിയൊരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ മിസ്ലീഡ് ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റ് അവരുടേതായ എന്താണ് ഗ്രൂപ്പിൽ ഇട്ടതാണെങ്കിൽ പോലും അതിൽ നിന്നും അത് പുറത്തേക്ക് പോവുകയും പോകുന്നതും
തെറ്റിദ്ധരിക്കാൻ പറ്റും എന്ന കാര്യം മനസ്സിലാക്കിയിട്ടായിരുന്നു അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ ഇടുന്നത്. അത് ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ വാദിക്കുന്നത് എന്താ വെച്ചാൽ ആ ആ പോസ്റ്റിന് തെറ്റുകളൊന്നും ഇല്ല, ആ പോസ്റ്റിന് തെറ്റുകളൊന്നും ഇല്ല എന്ന് സുരേഷ് ഉണ്ണിത്താൻ സാറ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് വ്യക്തത തീരെ ഇല്ലായിരുന്നു. എന്നിട്ട് ഈ ഈ ഇത്രയ്ക്കും പേരുടെ പേരുകൾ ഇട്ടപ്പോൾ പോലും അതിൽ ഒരാളെ പോലും വിളിച്ചും ചെയ്തിട്ടില്ല, സത്യാവസ്ഥ എന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല ആരും. ആരും ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് കോവിഡ് ഉണ്ടോ, നിങ്ങൾ ടെസ്റ്റിന് പോയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ഇന്നലെ അർച്ചനയും ബൈജുവും ടെസ്റ്റിന് പോവുകയും അവർക്ക് രണ്ടുപേർക്കും നെഗറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെയാണ് അവർ പോയത്. ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ അവരെ നമുക്ക് ഞങ്ങളൊക്കെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്റെ നെയ്ബേഴ്സിന്റെ അടുത്ത് ഞാൻ പറയുന്നു, ഞാൻ ഹോം ക്വാറന്റൈനിൽ വീട്ടിലിരിക്കുകയാണ് രണ്ടാഴ്ചത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അവർ വിചാരിക്ക ഞാൻ കോവിഡ് ആയിട്ട് കള്ളത്രം പറഞ്ഞ് എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണ് എന്നല്ലേ വിചാരിക്കുന്നത്. ഞങ്ങളെ ജെനുവിനിറ്റിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത ഇടുന്നതിന് മുമ്പേ കുറച്ചും കൂടെ കെയർഫുൾ ആവേണ്ടതായിരുന്നു. കാരണം ഞങ്ങൾ തന്നെ ഞങ്ങളൊക്കെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്, ഞങ്ങളൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. ആത്മയിലാണെങ്കിലും ആത്മാ ഇസ് കണക്റ്റഡ് ടു ദ ടെലിവിഷൻ ഫ്രറ്റേണിറ്റി. അപ്പൊ അവർ അതും കൂടെ ഒന്ന് ആലോചിച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. പ്രത്യേകിച്ച് പേരിലെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒന്ന് രണ്ട് എന്താണ് സീരിയലിന്റെ ലൊക്കേഷനിൽ ഇതുപോലെ കോവിഡ് ആവുകയും കുറച്ചുപേര് ക്വാറന്റൈനിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒന്നും പേരുകൾ ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ അഭിനയിച്ചവർ ബൊമ്മക്കുട്ടികളായിരുന്നു, ഞങ്ങൾ മാത്രമാണോ മനുഷ്യന്മാര്? ഞങ്ങളെ പേരുകൾ മാത്രം എടുത്ത് പറയാൻ എന്തായിരുന്നു, എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള മാനസികാവസ്ഥ, എന്തായിരുന്നു ഞങ്ങളുടെ പേരുകൾ എടുത്തു പറയാൻ വേണ്ടിയിട്ട്? ഈ ചാക്കോയും മീരിന്റെ സെറ്റില് സീഡി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്തിന്, അത് കാണുന്നവർക്ക് എന്താണെങ്കിലും തീർച്ചയായും മനസ്സിലാവുന്നതാണ്. അപ്പം അത് ചെയ്തത് വളരെ മോശമായിപ്പോയി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ വ്യക്തമായി ഇത്രക്കേ പറയേണ്ട ആവശ്യം ഉണ്ടായിട്ട് ക്വാറന്റൈനിൽ സ്വന്തം വീടുകളിൽ ക്വാറന്റൈനിലേക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ ആവാൻ വേണ്ടി അവർ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ശരിക്കും വരേണ്ടിയിരുന്നത് അതെ, പുറത്ത് പോയി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ, കോവിഡ് ഉള്ളവരാണോ ഇല്ലാത്തവരാണോ എന്ന് വ്യക്തമാക്കാതെ പുറത്ത് പോയി എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പുറത്ത് അടിച്ചു പൊളിച്ച് നടക്കുക, കറങ്ങി നടക്കുവാണെന്ന് തെറ്റിദ്ധാരണ ആൾക്കാർക്ക് ഉണ്ടാവും. പല രീതിയിലും വ്യാഖ്യാനിക്കാം ഇതിനൊക്കെ. 100% 100%. പിന്നെ ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്. സാധാരണ മനുഷ്യന്മാര് വായിക്കുന്നത് സാധാരണ രീതിയിൽ എനിക്ക് ഒരു കാര്യത്തിന്റെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത്. ഇനി സാഹിത്യം മനസ്സിലാക്കുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത് എനിക്കറിയാം. എന്നെ പോലെ സാധാരണക്കാര് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് എനിക്ക് തോന്നി. ഓൾറെഡി അത്യാവശ്യത്തിനുള്ള എപ്പിസോഡ്സ് ഒക്കെ ഉണ്ട് അടുത്ത ഒരു മാസം മാസത്തേക്ക് വരെ. കാരണം ഷൂട്ടിന്റെ ഓൾമോസ്റ്റ് കുറച്ച് ദിവസം മതിയല്ലോ, അതിനുശേഷം തുടങ്ങാൻ പറ്റുമായിരിക്കും. ഇന്ന് മുതൽ ഇത് 7 ദിവസത്തേക്ക് ക്വാറന്റൈൻ ആക്കി. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാവരും 14 ദിവസം എന്ന് തീരുമാനിച്ചിരിക്കും. ഇന്നത്തേക്ക് 7 ദിവസം പലർക്കും തീരും. കാരണം ഞാൻ പറയാം, ഞാൻ 15-ാം തീയതി വിട്ടതാണ്, ബൈജു 14-ാം തീയതി വിട്ടതാണ്, ചിലങ്ക 15-ാം തീയതി വിട്ടതാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുപേർക്കൊക്കെ ആക്ച്വലി ഇന്നത്തോടെ തീരേണ്ടതാണ്. 14 ദിവസം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു ബ്രേക്കും വരാൻ സാധ്യതയില്ല. കാരണം അത്യാവശ്യത്തിനുള്ള നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ട്. പിന്നെ 29-ാം തീയതി ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരുവിധം, ഇപ്പൊ എന്നെ പോലത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഞാനും ഞങ്ങൾക്ക് കുറച്ച് 15-ാം തീയതിക്ക് ഉള്ളില് അവിടുന്ന് ഷൂട്ട് കഴിഞ്ഞു പോയവരൊക്കെ ഫ്രീ ആവും. അപ്പം വീണ്ടും തുടങ്ങാവുന്ന കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും അതിന്റെ ആവശ്യം വരില്ല. ഇനിയും ഒരു അതിന്റെ ശേഷം ഒരു 7 ദിവസത്തേക്കൊക്കെ കഴിയുന്നത് വരെയുള്ള എപ്പിസോഡ്സ് ഞങ്ങളെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് സീരിയലിന് ഒരു പ്രോബ്ലവും വരുന്നില്ല, ഒരിക്കലും വരില്ല.